അടക്കി ഭരിക്കുന്ന അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര എന്ന് പറഞ്ഞുകൂടാ. അറബ് ഭാഷയിൽ കുർസി എന്ന വാക്കിന്റെ അർത്ഥം അതാണെങ്കിലും അള്ളാഹുവിന് ഒരു ഇരിക്കാൻ ഇടം വേണ്ട. അള്ളാഹു ഒരു ഹയ്യിസിലേക്ക് ഒരു സ്പേസ് ആവശ്യമുള്ളവനല്ല. എന്നാലും റബ്ബിന് കുർസിയുണ്ട്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, പ്രപഞ്ചങ്ങൾ ഒന്നാകെ കടന്ന് അതിന്റെയും അപ്പുറത്താണ് അള്ളാഹുവിന്റെ കുർസി, അധികാരത്തിന്റെ പീഠം. അതിന്റെ മീതയാണ് അർശ്. കുർസിയിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, കുർസി അല്ലാഹുവിനെ പറ്റി റബ്ബിന് കാലുണ്ട് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അല്ലാഹുവിന് കാലില്ല. അങ്ങനെയെങ്കിൽ കാൽ വെക്കുന്ന സ്ഥലമാണ് കുർസി, ഇരിപ്പിടമായിരിക്കണം അർശ് എന്ന്. അതെല്ലാം ഹദീസിന്റെ വചനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടിയേ നമുക്ക് പറയാൻ പറ്റൂ, വ്യാഖ്യാനിക്കാൻ കഴിയൂ. മനുഷ്യനുള്ള പോലെ കൈകാലുകൾ അല്ലാഹുവിനുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഖുർആനിൽ അള്ളാഹുവിന്റെ കണ്ണ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്, റബ്ബിന്റെ കൈ എന്ന പ്രയോഗം വന്നു. അതൊക്കെ വ്യാഖ്യാനിക്കേണ്ടവയാണ്. അള്ളാഹുവിന്റെ കഴിവ്, കുദറത്ത് കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ ഇഹാത്വവും, ഇതാണ് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ ഉലമാ വ്യാഖ്യാനിക്കുക. കാലി വെക്കുന്ന ഇടമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. വിധങ്ങൾ പറയാണ്. വിശാലമായൊരു മരുഭൂമിയെ സങ്കല്പിക്കുക. സൗദി അറേബ്യക്ക് പോകേണ്ടി വരും. ബഹ്റൈനിലെ മരുഭൂമി അത്ര വലിയ വിശാലെന്ന് പറയാനായിട്ടില്ല, ചെറിയ നാടല്ലേ. കുറച്ചിന് കഴിഞ്ഞാൽ ബഹ്റൈൻ നമ്മുടെ സൗദിയിലെത്തിയില്ലേ, 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഒക്കെ മരുഭൂമിയായി കിടക്കുന്ന തൊട്ടടുത്ത രാജ്യം നമ്മുടെ അടുത്ത് കിടക്കുക. സങ്കല്പിക്കുക, അവിടെ പോയിട്ട് നിങ്ങൾ ഒരു വാച്ചോ ഒരു പെണ്ണിൻ്റെ ഒരു വളയോ ആ മരുഭൂമിയിൽ കൊണ്ടുപോയി വെക്കുക. ഏതെങ്കിലും ഉള്ള റോഡ് സൈഡിലോ കാട്ടിലോ മണലിലോ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ ആ വളയോ അല്ലെങ്കിൽ റിങ്ങോ ആണ് ഈ കോടാനുകോടി ഗോളങ്ങളുള്ള, നക്ഷത്രങ്ങളുള്ള, കോടാനുകോടി ഗാലക്സികളുള്ള അള്ളാഹുവിന്റെ പ്രപഞ്ചം. ഈ ചെറിയൊരു റിങ്ങാണെങ്കിൽ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസിയെ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിന്റെ മീതയാണ് അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. അർറഹ്മാനു അലൽ അർശി സ്തവാ. അർശിനെ പറ്റിയും നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഒരു മരുഭൂമിയെ സങ്കല്പിക്കുകയും ആ മരുഭൂമിയിൽ ഒരു റിങ് നമ്മൾ കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ ആ റിങ് കുർസിയാണെങ്കിൽ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് മനസ്സിലാക്കണം. എത്രയാണ് അള്ളാഹുവിന്റെ ലോകം! അതിന്റെ എവിടെയോ താഴെ ചെറിയ ഭൂമിയിലെ ഒരു കൊച്ചുകരയിലെ ഒരു കൊച്ചു സ്ഥലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അള്ളാഹുവിന്റെ അളമത്ത് നമ്മൾ മനസ്സിലാക്കിയോ? വമാ ഖദറുല്ലാഹു ഹഖ ഖദ്രിഹി. അത് മനസ്സിലാക്കാതെ അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ പറ്റി ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയവർക്ക് അള്ളാഹുവിനെ പേടിക്കേണ്ട വിധം പേടിക്കാൻ കഴിയൂ. ആലിമീങ്ങളുടെ കോലം കിട്ടിയവർക്കല്ല, പഠിച്ചവർക്ക്, ഇൽമുള്ളവർക്ക്, അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്ക്, അവർക്കേ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി അറിവ് വേണം. അതാണ് അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തർബിയത്തിന്റെ ഒന്നാമത്തെ വശം. അതാണ് അള്ളാഹു നമുക്ക് ആ അറിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.